സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ പ്രദീപ് പാലക്കിൽ. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗോവ അടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങളുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് ഓൾമോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ വാർത്ത ചെയ്യുന്നതിൻ്റെ കുറച്ചും കൂടി ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കുള്ളിൽ മുഴുവനായും പിക്ചർ ക്ലിയർ ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ലീഡ് നിലകൾ വെച്ചിട്ട്, സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള അനുസരിച്ച് വിജയ സാധ്യതകൾ നോക്കുമ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തീർച്ചയായിട്ടും അവിടെ ഭരണം പിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. പഞ്ചാബിലും പഞ്ചാബിൽ മാത്രമാണ് വിചാരിച്ച അത്ര കയറാഞ്ഞത്. എന്നാൽ ഒന്നുമില്ലാത്ത സീറ്റിൽ നിന്നും അഞ്ചോ ആറോ സീറ്റിലേക്ക് പഞ്ചാബിലും ബി ജെ പി വന്നിരിക്കുന്നു. ഗോവയിൽ ഒരു ഒന്ന് രണ്ട് സ്വതന്ത്രരെ കൂട്ടിയിട്ട് അവിടെ പൂർണ്ണമായും വേണമെങ്കിൽ ഒറ്റകക്ഷിയായിട്ട് ഭരിക്കാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത്തരത്തിൽ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലും ബി ജെ പി, നാല് സംസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ടുള്ള ബി ജെ പിയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ വൈഡായിട്ട് തന്നെ ബി ജെ പിയിലേക്ക് മുഴുവനായും രാജ്യം കേന്ദ്രീകരിക്കുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആളുകളുടെ മുഴുവൻ ശ്രദ്ധ, പൊളിറ്റിക്കൽ ശ്രദ്ധ എല്ലാം ബി ജെ പിയിലേക്ക് കേന്ദ്രീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് മൂന്ന് വിഷയങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നോക്കൂ, ആപ്പിൻ്റെ മറ്റേ കേജ്രിവാളിൻ്റെ പാർട്ടി ഭൂരിപക്ഷം ഏറ്റെടുത്തോടുകൂടി ഒരു സംസ്ഥാനം കൂടി കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന സാധ്യതയിലേക്ക് എത്തിക്കുന്നു. ഇത് കോൺഗ്രസിൻ്റെ ഒരു ഒരു നാശം അല്ലെങ്കിൽ ഒരു അവസാനം, അവരുടെ അവസാനത്തിലേക്കാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ അജണ്ടയും ഓൾമോസ്റ്റ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇനി ഇതൊന്നുമല്ലാത്ത മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പല ചാനലുകളുടെയും നിരീക്ഷകരുടെ ആ നിരീക്ഷണം കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, യോഗി ആദിത്യനാഥിൻ്റെ ഈ ഒരു തിരിച്ചുവരവല്ല, രണ്ടാം ഘട്ടത്തിലേക്കുള്ള വരവ്, ഈ രണ്ടാം ഘട്ടത്തിലേക്കുള്ള വരവ് വലിയ ഒരു മുന്നറിയിപ്പാണ്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ അടുത്ത കാലങ്ങളിൽ നടന്ന ഹിജാബ് വിഷയം, ഹലാൽ വിഷയം, കേരളത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയലുകൾ, ഇത്തരത്തിൽ പല വിഷയങ്ങളും പൊന്തി വന്നപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു, ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനവും ഒരു അഭിപ്രായവും യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി ഈ സമയത്ത് പറയാൻ പാടില്ല എന്ന ഒരു ശക്തമായ താക്കീത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ആ സമയത്ത് ഒന്നും പറയരുത്, കാരണം അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതായത് ഹിന്ദുയിസം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിനെ യോഗി ആദിത്യനാഥ് നേരിടും എന്നുള്ള ഒരു വ്യാഖ്യാനത്തോടു കൂട്ടാണ് ആ ഒരു നിർദ്ദേശം വന്നതെങ്കിലും, നമുക്കറിയാം തീർച്ചയായിട്ടും 100% ഹിന്ദുത്വ അജണ്ട തന്നെയാണ് മുന്നിൽ വെച്ചിട്ട് യോഗി ആദിത്യനാഥ് മുന്നോട്ട് പോയിരിക്കുന്നത്. പക്ഷേ യോഗി ആദിത്യനാഥ് പല തവണയായി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഹിന്ദുത്വ അജണ്ടയാണെങ്കിലും ഹിന്ദു സന്യാസിയാണെങ്കിലും ബി ജെ പിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും, അദ്ദേഹം പലപ്പോഴേ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഒരു മതത്തിനോ ഒരു വർഗത്തിനോ ഒരു ദേശത്തിനോ ഒരു നാടിനോ എതിരായിട്ടുള്ള ഒരാളല്ല, ഞാൻ അവർക്കാർക്കും ശത്രുവുമല്ല. പക്ഷേ രാജ്യത്തിനെ ശത്രുവായി കാണുന്ന, രാജ്യത്തിനെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഞാൻ ശത്രുവായിരിക്കും, അവർ എൻ്റെ കടുത്ത ആക്രമണങ്ങളെ നേരിടേണ്ടി വരും എന്ന് ഒരു സംശയത്തിനും വക കൊടുക്കാതെ തന്നെ യോഗി ആദിത്യനാഥ് പലപ്പോഴും പൊതുവേദികളിൽ പ്രസംഗിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും അദ്ദേഹം ഇത് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ഈ മുസ്ലിം വിഷയങ്ങൾ വരുന്ന സമയത്തെല്ലാം യോഗി ആദിത്യനാഥിൻ്റെ ഒരു ഹിന്ദുത്വ അജണ്ട, യോഗി ആദിത്യനാഥ് മുസ്ലിംസിനെ അടിച്ചമർത്തുന്ന ഒരാളായി മാറുകയാണ് എന്ന രീതിയിൽ വരുമ്പോഴെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാനൊരു ഒരു മതത്തിനും എതിരായിട്ടുള്ള ആളല്ല, എല്ലാ മതവും എനിക്ക് ഒരുപോലെയാണ്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണെന്നു, അന്ന് സർവേഭി സുഖിന സന്തു, സർവേ സന്തു നിരാമയ എന്ന ഒരൊറ്റ ആപ്തവാക്യത്തിലാണ് എൻ്റെ ജീവിതവും എൻ്റെ ഭരണവും മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം ഒരു സംശയത്തിനുമിടയില്ലാതെ പറഞ്ഞിരുന്നു. ഈ വിഷയങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്, ഈ അദ്ദേഹം യോഗി ആദിത്യനാഥ് ഇനി അടുത്ത മുഖ്യമന്ത്രി അവിടെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അതേ ഭൂരിപക്ഷം, ഏകദേശം ഇപ്പോൾ നമുക്ക് കിട്ടിയ വാർത്തയുടെ ലഭ്യത അനുസരിച്ച് ഏകദേശം 300 സീറ്റിനടുത്ത് യു പിയിൽ അവർ നേടിക്കഴിഞ്ഞു, ഒറ്റയ്ക്ക് തന്നെ അവിടെ ഭരിക്കാം. ഇത് സൂചിപ്പിക്കുന്നത് കൃത്യമായിട്ടും 2024 ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ട് യോഗി ആദിത്യനാഥിന് 90% സാധ്യതകൾ കൽപ്പിക്കുന്ന രീതിയിലാണ് നിരീക്ഷണങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ഒരു സാധ്യത പ്രവചിച്ചു കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ദേശീയ രാഷ്ട്രീയം മൊത്തത്തിൽ വിലയിരുത്തുന്നില്ലെങ്കിലും നമുക്ക് ഇത് കേരളത്തെ, നമ്മുടെ കേരളത്തെ ഇത് എങ്ങനെയും ബാധിക്കാൻ സാധ്യതയുണ്ടോ എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തൽ നടത്തിയാൽ തീർച്ചയായും ഇത്
ഒരു പക്ഷേ ഒരു നെഗറ്റീവ് രീതിയിൽ തന്നെ കേരളത്തെ ബാധിക്കാൻ കേരളത്തിനെ എന്ന് വെച്ചാൽ നമ്മുടെ നാടിനെ ബാധിക്കില്ല പക്ഷേ കേരള രാഷ്ട്രീയത്തിനെയും കേരളത്തിലെ പല സംഭവ വികാസങ്ങളെയും നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും ഞാൻ ഈ വിഷയം പറയാൻ കാരണം നമുക്കറിയാം യോഗി ആദിത്യനാഥ് കേരളത്തിനെതിരെ രണ്ട് മൂന്ന് തവണ ഈ ഇലക്ഷനെ സമയത്ത് തന്നെ കേരളത്തിനെതിരെ അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു അതായത് ബി ജെ പി യു പിയിൽ തോൽക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ വരും യു പിക്ക് എന്നൊരു അഭിപ്രായം അദ്ദേഹം പറയുകയുണ്ടായി അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നൽകുകയും ചെയ്തിരുന്നു കേരളം എന്ന് പറയുന്ന ഒരു നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ യു പി മുഖ്യമന്ത്രി അപമാനിക്കേണ്ട ഒരാവശ്യമില്ല എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പക്ഷേ കേരളത്തിനെ കുറിച്ചല്ല അദ്ദേഹം ഇവിടുത്തെ രാഷ്ട്രീയത്തിനെയും ഇവിടുത്തെ ഇപ്പോഴത്തെ വിഷയങ്ങളെയും കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് കൃത്യമായി അദ്ദേഹം തന്നെ അതിൻ്റെ രണ്ടാം തവണയായി പറഞ്ഞ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം സിദ്ദിഖ് കാപ്പൻ യു പിയിൽ പിടിക്കപ്പെട്ട ആളാണ് അദ്ദേഹത്തിനെ കയ്യിൽ വെച്ചുകൊണ്ടുള്ള ഒരു കളി അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് നമുക്കിതിൻ്റെ മുൻപേ കിട്ടിയ വാർത്തകളിൽ നിന്ന് നമ്മൾ അറിഞ്ഞത് നമുക്കറിയാം മീഡിയ വൺ ചാനൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അത് നിരോധിക്കപ്പെട്ടു ഈ മീഡിയ വൺ ചാനൽ നിരോധിക്കപ്പെട്ടതിൽ ഈ സിദ്ദിഖാപ്പനെ പോലെ സിദ്ദിഖാപ്പൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മറ്റ് പല തീവ്രവാദ സംഘടനകളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളാണെന്നും അതിനുള്ള വ്യക്തമായ തെളിവുകളും എല്ലാം യു പി സർക്കാരിൻ്റെയും അവിടുത്തെ പോലീസിൻ്റെയും കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സിദ്ദിഖാപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് പുറത്തു വന്ന ചില പേരുകൾ ഒന്ന് മീഡിയ വണിൽ തന്നെ നിഷാന്ത് റാവുത്തറായിരുന്നു പിന്നെ നമുക്കറിയാം ലക്ഷദ്വീപിലെ ആ നടി ഈ നടിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനെതിരെ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തുകയും മറ്റും ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം മീഡിയ വൺ ചാനൽ നിഷാന്ത് റാവുത്തർ അല്ലെങ്കിൽ ഈ നടി ലക്ഷദ്വീപിലെ നടി ഇവരുമായി ബന്ധപ്പെട്ട് ഈ എന്താ പറയുക പത്ര സംഘടനയിൽ പോലും ഉണ്ടായ കുറേ വിഷയങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു അതിന് കുറേ പണം തട്ടിയ കേസുകളും എല്ലാം വന്നിരുന്നു ഇതെല്ലാം സൂചിപ്പിച്ചതും ഈ മീഡിയ വൺ കാശ്മീരിൽ പോയി തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വാർത്ത ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളും ഇതെല്ലാം നിരീക്ഷണത്തിലും കടുത്ത നിരീക്ഷണത്തിൽ എന്ന് പറയാൻ പാടില്ല കൃത്യമായ പ്രൂഫുകൾ എടുത്തു വെച്ചുകൊണ്ട് ആണ് ഈ മീഡിയ വണ്ണിനെതിരെയും അവർ അന്ന് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് സീൽ ചെയ്ത കവറിൽ രഹസ്യമായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കോടതിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ കോടതി നിരീക്ഷണം നടത്തിയത് ആ റിപ്പോർട്ടുകൾ പുറത്തുവിടാൻ പോലും കഴിയാത്ത അത്രയും ഭീകരമായ വിവരങ്ങളാണ് ആ റിപ്പോർട്ടുകളുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ നടപടി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ സാധ്യത ഇനി കുറേയും കൂടി രൂക്ഷമായിട്ട് കേരളത്തിനെതിരെ കേരളത്തിൽ നിന്ന് 100 പേർ തീവ്രവാദത്തിനായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞതുപോലും ഒരു പ്രൂഫായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ സിദ്ദിഖാപ്പനിലൂടെയും പിന്നെ നമുക്കറിയാം പത്തനാപുരം അടക്കമുള്ള 4-5 സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടക വസ്തുക്കൾ ധാരാളം പിടിച്ചെടുക്കുകയും ചെയ്തു ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതിൻ്റെ പിന്നിലും കേരള പോലീസ് ആയിരുന്നില്ല അത് യു പിയുടെയും തമിഴ്നാടിൻ്റെ ക്യൂ ബ്രാഞ്ചും അടക്കമുള്ള 2 സംസ്ഥാനങ്ങളിലെ രഹസ്യ പോലീസാണ് ഈ വിവരങ്ങളെല്ലാം കേരള പോലീസിന് കൈമാറിയത് എന്നും അതിലൂടെയാണ് ഇത് പിടിച്ചെടുത്തതെന്നും നമുക്ക് എല്ലാവർക്കും വന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ തീവ്രവാദവും ബോംബ് സ്ഫോടനം പോലുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ആസൂത്രണങ്ങളും ധാരാളം നടക്കുന്നുണ്ട് എന്നുള്ളത് കേരള പോലീസിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ ഈ തമിഴ്നാടിൻ്റെ ക്യൂ ബ്രാഞ്ച് അടക്കമുള്ള സംഘത്തിനും യു പിയിലുള്ള അവരുടെ പോലീസിൻ്റെ ഉന്നതമായ ആളുകൾക്കും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കാണ് കൂടുതൽ അറിയുക എന്നുള്ളത് കൊണ്ട് തന്നെ ഈ യോഗി ആദിത്യനാഥ് ഇനി മുഖ്യമന്ത്രി വരികയാണെങ്കിൽ ഒരുപക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് അവരുടെ ശ്രദ്ധ കൂടുതൽ വരാനും കേരളത്തിൽ നിന്നും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനും ഉള്ള സാധ്യത ഈ സമയത്ത് ഉറപ്പിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ ഇനി അതുമാത്രമല്ല യോഗി ആദിത്യനാഥ് 2024 ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരിക അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയി വരിക എന്നുള്ള സാധ്യത 90% നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്കറിയാം മോദി ചില കടുത്ത തീരുമാനങ്ങൾ രാജ്യത്തിന് ഗുണം ചെയ്യാവുന്ന ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന് പല വിഷയങ്ങളും ഒരു ശാന്തതയും ഒരു എന്താ പറയുക പക്വതയും ഉണ്ട് യോഗി ആദിത്യനാഥിന് പക്വതയില്ല എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം പക്ഷേ യോഗി ആദിത്യനാഥ് ചില വിഷയങ്ങൾ കടുത്ത തീരുമാനങ്ങൾ എടുത്താൽ അത് 100% നടപ്പിലാക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈ ഭരണ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പ്രത്യേകിച്ചും ഗുണ്ട ആക്ട്
ഒരു മാസം അല്ലെങ്കിൽ 15 ദിവസം കൃത്യമായിട്ട് ഒരു വാർണിംഗ് കൊടുക്കുന്നു അതിനുശേഷം അവരെ അടിച്ചൊതുക്കുന്നു പിടിക്കുന്നു വെടിവെച്ചു കൊല്ലുന്നു അല്ലാത്തവർക്ക് സറണ്ടർ ചെയ്യാം അവർക്ക് ജോലി സർക്കാർ തന്നെ ജോലി ശരിയാക്കി കൊടുക്കാം എന്നുള്ള രീതിയിൽ അടിച്ചമർത്തുക എന്നുള്ളത് അദ്ദേഹം തീരുമാനിച്ചു അത് നടത്തി അദ്ദേഹം യുപിനെ നന്നാക്കി എടുക്കുന്നു പറഞ്ഞു എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നു പറഞ്ഞു എല്ലാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം നടത്തി അതിൻ്റെ അപ്രൂവൽ നടത്തി എന്താ പറയുക നമ്മുടെ അയോധ്യയിൽ ക്ഷേത്രം കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം നടത്തിയ നിർണായകമായ നീക്കങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ നടപ്പിലാക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രധാനമന്ത്രിയായിട്ട് യോഗി ആദിത്യനാഥ് വരികയാണെങ്കിൽ അദ്ദേഹം ഇപ്പറഞ്ഞ ഈ തീവ്രവാദവും ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഇവിടെ ചൈനീസിനെ ചൈനക്കാരനെ അല്ലെങ്കിൽ ചൈനയെ ചങ്കിലും മറ്റ് പല സ്ഥലങ്ങളിലും വെച്ച് നടക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളടക്കമുള്ള ആളുകൾക്ക് വമ്പൻ പണിയാണ് അദ്ദേഹം ഇനിയൊരു പ്രധാനമന്ത്രി കൂടിയായി വന്നു കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ള കാര്യം ഈ ഒരു ഇലക്ഷൻ റിസൾട്ടോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കൃത്യമായ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ വന്നിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് മാത്രമല്ല നമ്മളും ഇതൊന്ന് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നതും അതുതന്നെയാണ് കാരണം കേരളത്തിലേക്ക് ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള സാധ്യത കേരളത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തിക്കൊണ്ട് നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണനും രാമചന്ദ്രനും അടക്കമുള്ള ആളുകൾ ഇന്ത്യയും ഓസ്ട്രേലിയ എല്ലാം കൂട്ട് ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ചൈനയ്ക്ക് വേണ്ടിയിട്ട് രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും പ്രഭാഷണങ്ങളും നടത്തിയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ നോട്ടപ്പുള്ളികളായി തന്നെയാണ് നിൽക്കുക മാത്രമല്ല ഇവിടുത്തെ തീവ്രവാദവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തീവ്രവാദ ബന്ധം തീവ്രവാദ പ്രവർത്തനവും നടക്കുന്ന കേരളത്തിലാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്ന സ്ഥിതിക്ക് യോഗി ആദിത്യനാഥ് കുറേയും കൂടി സർവശക്തനായി മാറിക്കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഇത്തരത്തിൽ രാജ്യവിരുദ്ധ തീവ്രവാദ നിലപാടുള്ള ആളുകളുടെ അവസാനമായിരിക്കും എന്ന കാര്യത്തിന് ഒരു സംശയമില്ല അതാണ് ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് പുറത്തു വരുന്ന സമയത്ത് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു നമസ്കാരം